ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ വിത്ത് മോം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും മുടി കൊഴിച്ചലിനുള്ള ഒരു നല്ലൊരു ഹോം റെമഡിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എത്ര എന്താ പറയുക, ഉള്ളില്ലാത്ത മുടിയായാലും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോകുന്ന മുടിയായാലും ഒക്കെ പെട്ടെന്ന് വളരും, മുടി നല്ല കട്ടിയോടുകൂടി തന്നെ വളരും. അപ്പോൾ ഇതൊരു 30 ഡേയ്സ് ചലഞ്ചാണ്. അപ്പോൾ ഇതെല്ലാവരും അടുപ്പിച്ച് 30 ദിവസം തന്നെ ചെയ്ത് നോക്കട്ടെ, നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് അനുഭവം കൊണ്ടാണ് ഇത് പറയണത്. അപ്പോൾ നമുക്കിതിന് ആകെ 3 ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ള ഒരു സവാള, 1 teaspoon, 1.5 teaspoonോളം ഉലുവ, അതുപോലെ തന്നെ നമ്മൾ ഏത് ഓയിലാണോ തലയിൽ തേക്കണമെന്ന് വെച്ചെങ്കിൽ അത് ഒരു 1 teaspoonോളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാരണ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഡെയിലി ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യണ്ട, കാരണം ഇത് അതിനത്ര പണിയൊന്നുമില്ല, ആകെ 2 മിനിറ്റ് പണിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളൊരു 1.5 teaspoonോളം ഉലുവ ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നന്നായി ഒന്ന് കഴുകിയിട്ട് അതൊന്ന് വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം രാത്രി തന്നെ ഇതൊന്ന് കുതിർത്താൻ വെക്കുക. എത്രത്തോളം ഉലുവ കുതിരണോ അത്രയും അതിനുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉലുവയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ, മുടി നല്ല കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുടിയുടെ വേരിന് ബലം കിട്ടാനൊക്കെ ഏറ്റവും നല്ലൊരു ഐറ്റാണ് ഉലുവ. അതുപോലെ തന്നെ നമുക്ക് തലയിൽ നല്ല തണുപ്പ് നൽകും ഉലുവ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉലുവ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റാണ് ഈ ഉലുവ വെള്ളം, നല്ലൊരു ബെനിഫിറ്റായിട്ട്. നമ്മളത് ഉപയോഗിച്ചിട്ട് തല കഴുകുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. മുടി നല്ല കട്ടിയിൽ വളരും, അതുപോലെ തന്നെ കറുപ്പ് കളർ നൽകും, നല്ല മുടിക്ക് വേരിന് നല്ല ബലം നൽകും. അത്രയും നല്ല എഫക്റ്റാണ് ഉലുവ കൊണ്ടുള്ളത്. അപ്പോൾ നമ്മളിത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തലേദിവസം തന്നെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 സവാളയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നന്നായി തോലിയൊക്കെ കളഞ്ഞ് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ 1 സവാള ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസാക്കിയിട്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെറിയ ചെറിയ പീസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു റൂട്ടിൻ്റെ ഭാഗമൊന്നും കളയണമെന്നില്ല, കാരണം ഇത് നമുക്ക് നന്നായി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒത്തിരി കനം കുറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് വെള്ളം പോലും ചേർത്ത് കൊടുക്കരുത്. ആദ്യം നമ്മളൊന്ന് ക്രഷ് ചെയ്യുക. അപ്പോൾ ക്രഷ് ചെയ്യുമ്പോൾ ഉള്ളിയിൽ നിന്ന് തന്നെ അതിൻ്റെ ആ ഒരു നീര് ഇറങ്ങി വരും. എന്നിട്ട് നമ്മൾ അതൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ നന്നായി ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കണം, ഇതിൻ്റെ നീര് മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ 1 teaspoon പോലും വെള്ളം ചേർത്തിട്ടില്ല. എന്നിട്ട് തന്നെ നോക്ക്, നല്ലതുപോലെ നമുക്ക് നല്ല വാട്ടർ കണ്ടൻ്റ് ആയിട്ട് തന്നെ ഇത് അരച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇനി ഈ അരച്ചെടുത്തിട്ടുള്ള സവാള നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് സ്ട്രെയിനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. കൈകൊണ്ട് പിഴിയാൻ പറ്റുമെന്ന് വെച്ചെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചെറിയൊരു സ്ട്രെയിനർ എടുത്തേന്നേ ഉള്ളൂ. അപ്പോൾ കണ്ട, വെള്ളമൊക്കെ ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല കട്ടിയുള്ള അതിൻ്റെ ഒരു ജ്യൂസാണ് കിട്ടുന്നത്, ഉള്ളിയുടെ ജ്യൂസ്. പിന്നെ ഉള്ളിയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ ഏറ്റവും നല്ലൊരു ഐറ്റമാണ് ഉള്ളി. അത് ചെറിയ ഉള്ളിയായാലും സവാള ആയാലും ഒരേപോലെ ഗുണം ചെയ്യും കേട്ടോ. അത് ഈ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ തലയിലേക്കുള്ള രക്തോട്ടം വർദ്ധിക്കുകയും അതുപോലെ തന്നെ നമുക്ക് മുടി വളരാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മുടിക്ക് ബലം കിട്ടാനും ഈ ഉള്ളി ഏറ്റവും നല്ലതാണ്. അകാലനര, അതുപോലെ തന്നെ താരൻ, ഇതിനൊക്കെ ഉള്ള ഏറ്റവും നല്ലൊരു റെമഡിയാണ് ഉള്ളിയുടെ നീര്. ഇപ്പോൾ നിങ്ങളടുത്ത് സവാള ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ചേർത്താലും മതി കേട്ടോ. അത് ഇതിനേക്കാളും എഫക്റ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയ ഉള്ളി ഇത്തിരി കുറവായ കാരണമാണ് ഞാൻ സവാള എടുത്തത്. അപ്പോൾ ഇതാ ഏകദേശം നമുക്കൊരു 2.5-3 teaspoonോളം ഇതിൻ്റെ ഒരു ആ ഉള്ളിയുടെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ അതോടെ ഇരിക്കട്ടെ. കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് ആ ജ്യൂസ് എടുത്തിട്ടുള്ളത്.
പഠിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ ഉള്ളി നന്നായി ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല കട്ടിയുള്ള ജ്യൂസ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉലുവ. അപ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി തന്നെ കുതിർത്താൻ വെക്കുക കേട്ടോ. ഉലുവ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണോളം മതി. എന്നിട്ട് നന്നായി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കൊഴുപ്പുള്ളൊരു വെള്ളം നമുക്ക് ഇതിലേക്ക് കിട്ടും, കാരണം അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുള്ളത് വെള്ളത്തിൻ്റെ. ഇനി ഈ വെള്ളം മുഴുവനും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് ഒരു 2 ടീസ്പൂണോളം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വെള്ളം മുഴുവൻ എത്ര, അപ്പോൾ ഉള്ളിയുടെ നീരിൻ്റെ അത്ര വെള്ളം ഉണ്ട് തോന്നുന്നു ഇപ്പോൾ ഈ ഉലുവയുടെ. നമുക്ക് അളന്ന് നോക്കിയാൽ അറിയാം കണ്ട, ആ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ ഉലുവയുടെ വെള്ളം മുഴുവനും നമുക്ക് ഈ ഉള്ളിയുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ സോക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ സോക്ക് ചെയ്യരുത്, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് സോക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു കൊഴുത്ത വെള്ളം കിട്ടുള്ളൂ. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, വേസ്റ്റായി പോവും. അപ്പോൾ ആ സോക്ക് ചെയ്ത വെള്ളം മുഴുവനും ഞാൻ ഈ ഉള്ളിയുടെ നീരിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉലുവയുടെ വെള്ളവും ഉള്ളിനീരും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഓയിലാണ്. അപ്പോൾ നമ്മൾ ഏത് ഓയിലാണോ തലയിൽ തേക്കണമെന്ന് വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ കോക്കനട്ട് ഓയിലാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കാച്ചിയ എണ്ണയോ അല്ലെങ്കിൽ ഏത് എണ്ണയാണോ തലയിൽ തേക്കണമെന്ന് വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല, ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മുടെ തലയുടെ ആ വേരിൻ്റെ അവിടെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. മുടിയിമ്മലല്ല തേക്കേണ്ടത്, തലയോട്ടിലാണ് കേട്ടോ തേച്ച് പിടിപ്പിക്കേണ്ടത്. നല്ലതുപോലെ നമ്മുടെ കയ്യിലെടുത്തിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ പുരട്ടിയിട്ട് മസാജ് ചെയ്യണോ അത്രയും മുടിക്ക് എഫക്റ്റാണ്, മുടി നല്ല ബലം വെക്കും. പിന്നെ എത്ര മുടി വളരാത്ത കഷണ്ടിയിലായാലും നല്ലതുപോലെ മുടി വളർന്നു കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് അടുപ്പിച്ച് 30 ഡേയ്സ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ള കറക്റ്റുള്ള നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കിട്ടും, ഉറപ്പാണ്, ഞാൻ 100% ഗ്യാരണ്ടി തരുന്നത്. അതുപോലെ തന്നെ ഇത് തേച്ചതിന് ശേഷം നിങ്ങൾ നല്ല മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് വേണം മുടി കഴുകാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും താളി ഇതുപയോഗിച്ചിട്ട് വേണം കേട്ടോ തല കഴുകിയെടുക്കാൻ. അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ തലയിൽ പുരട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുടി ഒരിക്കലും കെട്ടി വെക്കരുത്. മുടി കെട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഇതിൽ ഓയിൽ കണ്ടൻറ്റ് കുറവാണ്, കാരണം വാട്ടർ കണ്ടൻറ്റ് ആണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഇത് തേച്ചിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുടിയിൽ ഇതിൻ്റെ കാര വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.